നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാക്കാൻ വെക്കാം. എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഇത് അടിഭാഗം ചെറുതായിട്ട് ചൂടായി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മറിച്ചിടണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് നിങ്ങളുടെ കമന്റ്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.